ലോകത്ത് വേറെ ഒരു പേര് കിട്ടാത്തോണ്ടാണ് പാവാട എന്നൊരു പേരിട്ടത്. അത് ആ സിനിമ കാണും മനസ്സിലാവും, പാവാട എന്നല്ലാതെ ഒരു പേര് ആ പടത്തിനിടാൻ പറ്റില്ല. അവര് ഏറ്റവും ആപ്റ്റാണ് പാവാടം. മണിയമ്പലരാജേട്ടനും ഞാൻ തമ്മിൽ വ്യക്തിപരമായിട്ട് ഭയങ്കര അടുപ്പമുള്ള വ്യക്തിയാണ്. സിനിമ ഇൻഡസ്ട്രിയിൽ എൻ്റെ ജ്യേഷ്ഠനെ പോലെ ഞാൻ സ്നേഹിക്കുന്ന വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹം ഞാൻ പറഞ്ഞു രാജേട്ടൻ രാജേട്ടൻ എനിക്ക് സിനിമയുടെ ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞപ്പം പുള്ളി പറഞ്ഞപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ പൃഥ്വിരാജിൻ്റെ ഡേറ്റ് ഓൾറെഡി രാജേട്ടനുണ്ടായിരുന്നു. അങ്ങനെയാണ് ഇത് പ്രോജക്റ്റ് ആകുന്നത്. അത് വലിയ സന്തോഷമാണ്. രാജേട്ടന് വേണ്ടി എങ്കിലും സിനിമ ചെയ്യാൻ പറ്റി വളരെ സന്തോഷമുണ്ട്. ഇപ്പോൾ ഈ ഒരു പടം ഇറങ്ങിയിട്ട് ഇത്രയും ദിവസമായി, ഈ ഇത്രയും ദിവസം കൊണ്ടുള്ള റെസ്പോൺസ് ഒക്കെ കാണുമ്പോൾ എന്താണ് വികാരം? എനിക്ക് ഞാൻ തന്നെ ഇങ്ങനെ ഇരിക്കുക, ദൈവം ഇത്രയും വലിയ വിജയം ദൈവം എനിക്ക് തന്നല്ലോ എന്ന് സന്തോഷത്തിലിരിക്കുകയാണ്. ഇത്ര വലിയ വിജയമാണ് തന്നിരിക്കുന്നത്. ഇതിനപ്പുറത്തെ ഒരു ഡയറക്ടർക്ക് എന്താ വേണ്ടത്? ഏറ്റവും വലിയ ഭാഗ്യമല്ലേ. ദൈവാധീനം. ഫോണിൽ ഒരു ദിവസം എത്ര മെസ്സേജ് വരും ഈ പടം കണ്ടവരുടെ? അതേ ഉള്ളൂ, ഫോണിൽ മെസ്സേജുകളുടെ കൂമ്പാരമാണ്. എല്ലാത്തിനും റിപ്ലൈ ചെയ്യോ? എനിക്ക് പറ്റുന്നതിനൊക്കെ ഞാൻ റിപ്ലൈ ചെയ്യുന്നുണ്ട്. കാരണം അവരുടെ റെസ്പോൺസ് ആണല്ലോ നമ്മുടെ വിജയം. അപ്പോൾ അത് നമ്മൾ കണ്ടില്ല എന്നടിക്കുന്നത് ശരിയല്ല. ഹായ്, ഞാൻ ജി മാർത്താണ്ടൻ. ശാലിനോടൊപ്പം സ്പോട്ട് ലൈറ്റിൽ ഈ ആഴ്ച ഞാനുണ്ടാവും പാവാടയുടെ വിശേഷങ്ങളുമായിട്ട്. പാവാട ഇത്രയും വലിയൊരു വിജയമാക്കി തന്ന എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി.